മഹാഭാരതാന്തർഗതമാണ് ഭഗവത്ഗീത. അത് ശ്രീകൃഷ്ണാർജുന സംവാദ രൂപമാണ്. അതിൽ സാഖ്യയോഗം, ജ്ഞാനം താത്വികമായി അവതരിപ്പിക്കുന്ന അധ്യായമാണ്. അർജുനൻ ഒന്നാം അധ്യായത്തിൽ കൃഷ്ണന് മുമ്പിൽ നിരത്തിയ യോദ്ധാക്കളുടെ മൃത്യു വർണ്ണസങ്കരത്തെയും കുലസ്ത്രീകളുടെ വിനാശത്തെയും വരുത്തിവെക്കുന്നതും സങ്കരം നരകമാക്കുന്നതും പിതാക്കൾ ലുപ്തപിണ്ടോദകക്രിയരായി അലഞ്ഞുതിരിയുന്നതും എല്ലാം മനസ്സിൽ വച്ച് മാനവനെ എന്നും വിഷമവൃത്തത്തിലാക്കുന്ന മൃത്യുവിനെ, മൃത്യു അഴിഞ്ഞാടുന്ന യുദ്ധക്കളത്തിൽ ഭീതിതനായി നിൽക്കുന്ന അർജുനനെ നിമിത്തമാക്കി ഭഗവാൻ അവതരിപ്പിക്കുന്നതാണ് നാം കണ്ടുവരുന്നത്. മൃത്യുവിൻ്റെ മുമ്പിൽ മാനവൻ അന്നും ഇന്നും ശങ്കിക്കുന്ന, ഉണ്ടെന്നും ഇല്ലെന്നും, ഉണ്ടില്ല എന്നും ഇല്ലുണ്ട് എന്നും ഒക്കെ തർക്കിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന തലം, അവൻ്റെ ഭയത്തിൻ്റെയും ഭീതിയുടെയും അറിവാണ്. ഭീതിതങ്ങളായ അറിവുകൾ അവൻ്റെ മുമ്പിൽ ആടിത്തിമിർക്കുന്ന മൃത്യുവിന് മുമ്പിൽ പകച്ചു നിൽക്കാനേ എന്നും അവനെ സഹായിച്ചിട്ടുള്ളൂ. അതിനെ എതിർക്കാൻ അവനൊരുക്കുന്ന അന്വേഷണങ്ങളും പഠനങ്ങളുമാകട്ടെ, അവൻ്റെ ചിന്തയുടെ മൃത്യുവിനും അവൻ്റെ ചുറ്റുമുള്ള സമസൃഷ്ടങ്ങളുടെ മൃത്യുവിനും ഒടുവിൽ അവൻ്റെ തന്നെ വിലക്ഷണ മൃത്യുവിനും വഴിവെക്കുന്നു എന്നതാണ് ഐതിഹാസികർ. ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ വികാസ പരിണാമങ്ങളിൽ മാനവൻ്റെ ദുഃഖത്തിനും ഭയത്തിനും മൃത്യുവിനും കാരണമായ ജന്തുജാലങ്ങളെയും സസ്യജാലങ്ങളെയും കണ്ടെത്തുവാൻ അവൻ നടത്തിയ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും കൊന്നൊടുക്കിയ ജീവജാലങ്ങൾ ചില്ലറയല്ല. ഒടുവിലവൻ കണ്ടെത്തിയെന്ന് കരുതുന്ന ഔഷധങ്ങൾ അത്രയും വളരെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ അവൻ്റെ കോശകോശാന്തരങ്ങൾക്കും ബോധസീമകൾക്കും വിഷമായിത്തീർന്നു. നിത്യഭയത്തിൻ്റെ ലോകങ്ങളിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. സ്വാഭാവികമായ മരണം ഭയപ്പെട്ടാണ് ഔഷധങ്ങളുടെ പിന്നാലെ മനുഷ്യൻ ഓടിയതെങ്കിൽ, ഔഷധ കൽപ്പന ചെയ്യുന്ന വിഷഗ്വരന്മാരെ അന്വേഷിച്ച് ഓടി നടന്നതെങ്കിൽ, അതിനുവേണ്ടിയാണ് ഗവേഷണങ്ങൾ നടന്നതെങ്കിൽ, ഇന്ന് അവൻ സ്വാഭാവിക മരണത്തെക്കാൾ ഭയപ്പെടുന്നത് കഴിക്കുന്ന ഔഷധം അവന് വരുത്തി വയ്ക്കാവുന്ന മൃത്യുവിനെ ഓർത്ത് മാത്രമാണ്. ഇത്തരമൊരു തലത്തിൽ യുദ്ധക്കളം അസ്വാഭാവിക മൃത്യുവിൻ്റെ രംഗവേദിയിലേക്ക് ആ യോദ്ധാക്കളെ മുഴുവൻ കൂട്ടിക്കൊണ്ടുപോകാൻ പാകത്തിന് ആയുധവുമായി നിൽക്കുമ്പോൾ, ആ ആയുധങ്ങളിലെല്ലാം ആവാഹിച്ച് നിർത്തിയിട്ടുള്ളത് മൃത്യുവിനെയാണ്.
അർജുനനും ഭീഷ്മനും ദ്രോണനുമെല്ലാം മൃത്യുവിനെ തന്നെ ഭയപ്പെടുകയും മൃത്യുവിന് കാരണമായ ആയുധങ്ങളെ ഉപാസിക്കുകയും ചെയ്യുന്നു. ചരിത്രപരമായ ഭരണാധിപന്മാരുടെ മണ്ടത്തരം, ശാസ്ത്രകാരന്മാരും സാഹിത്യനായകന്മാരും എത്രത്തോളം പഠിച്ചിട്ടുണ്ടെന്നറിയില്ല. മൃത്യുവിനെ ഭയക്കുന്ന ഞാൻ മൃത്യു ഉണ്ടാക്കുന്ന ആയുധത്തെ ഉപാസിക്കുക, അത് പഠിപ്പിക്കുക, അത് പ്രചരിപ്പിക്കുക, അത് വിപണനം ചെയ്യുക, അതിൻ്റെ ലോകങ്ങൾ പരിഷ്കൃതമാണെന്ന് വിശ്വസിക്കുക. ആശയങ്ങളും ദർശനങ്ങളും ഏതായാലും ഇതിന് മാറ്റം കാണുന്നില്ല. ഇവിടെയാണ് ഭഗവാൻ ഒരു തത്വദർശനത്തിന് ഊന്നൽ നൽകുന്നത്. മൃത്യു കർമ്മഫലമാണ്. ഏതുവിധം ആഹാരം കഴിക്കുമ്പോഴാണ് ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, കോശങ്ങൾ വികസിക്കുന്നത്, ഉപാപചയ പ്രവർത്തനം നടക്കുന്നത്. അതിനനുസരിച്ചാണ് മനസ്സും ഇന്ദ്രിയങ്ങളും വികസിച്ച് വിഷയങ്ങളെ ആഹരിച്ച് ബാല്യവും കൗമാരവും യൗവനവും വാർദ്ധക്യവും വന്നു ചേരുന്നത്. ആഹാരപദാർത്ഥങ്ങളെ സ്ഥൂലങ്ങളെന്ന നിലയിൽ കഴിക്കുമ്പോൾ അവ ദഹിച്ച് ധാതുക്കളുണ്ടാകുന്നു. ധാതു പരിണാമത്തിൽ അവയെ കത്തിച്ച് ഊർജമുണ്ടാക്കുമ്പോൾ അവയ്ക്ക് വിനാശം സംഭവിക്കുന്നു. വൃദ്ധിയും ക്ഷയവും ഉണ്ടാക്കി ആന്തരികമായ അവബോധം പദാർത്ഥങ്ങളെ ഉപയോഗിക്കുമ്പോൾ വൃദ്ധിക്ഷയങ്ങളുടെ ലോകമാണ് ബാല്യ കൗമാര യൗവന വാർദ്ധക്യാദികൾക്ക് കാരണമെന്ന് ഏത് ശാസ്ത്രവും സമഗ്രമായി ഉൾക്കൊണ്ടാൽ ബോധ്യമാവും. ഒരു മതത്തിനും ഒരു ശാസ്ത്രജ്ഞനും ഒരു ചരിത്രകാരനും ഒരു സാഹിത്യകാരനും എതിരില്ലാത്ത ഒരു സത്യമാണിത്. ആ സത്യത്തിൽ നിന്നുകൊണ്ട് ഏത് ആഹാരം എങ്ങനെ പചിച്ച് എന്തെല്ലാം ചേർന്ന് ഞാൻ ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്ക് കടന്നു, അതുപോലെ എൻ്റെ ഏതേത് കർമ്മങ്ങളാണ് എൻ്റെ വാസനകളായി പരിണമിച്ചിരിക്കുന്നത്, ആ വാസനകളുടെ ആധാരത്തിലാണ് എൻ്റെ അടുത്ത ജനനം. ജനനത്തെ ഞാൻ തന്നെയാണ് നിയന്ത്രിക്കുന്നത്. ജനനത്തെ ഒരു ബാഹ്യശക്തിയും നിയന്ത്രിക്കുന്നില്ല. ജനനത്തെ ഒരു തരത്തിലുമുള്ള അറിവില്ലായ്മയല്ല നിയന്ത്രിക്കുന്നത്. ഈ ലോകത്തോടി നടക്കുമ്പോൾ തൻ്റെ വാസനകളുടെ പെരുപ്പിൽ ഇതുവരെയുള്ള ജീവിതം
പൂർവവാസനയിൽ തീരുന്നൊരു നിമിഷം ഏതു വയസ്സിലുമാവട്ടെ, പുതിയൊരു ശരീരത്തിന് ചിന്തകൾ ഭരിക്കുന്ന ഒരു നിമിഷം, ഭാവസ്മരണയുണ്ടാവും. അഭാവരൂപേണ കിടന്ന സ്മരണയുടെ ബീജങ്ങൾ ഭാവസ്മരണകളായി, ഇച്ഛകളായി, കളേബരത്യാഗത്തിൻ്റെ വേളയിലുണ്ടായാൽ ആ ഭാവസ്മരണയ്ക്കനുസരിച്ചുള്ള കളേബരം പഞ്ചഭൂതാത്മകമായി തരപ്പെടുകയും അതിലേക്ക് പഴകിയ വസ്ത്രം വലിച്ചെറിയുന്നത് പോലെ ഈ ജീവൻ കയറിക്കൂടുകയും ചെയ്യും. എനിക്കിഷ്ടമല്ലാത്തത് ചെയ്യേണ്ടി വരികയും എനിക്കിഷ്ടമല്ലാത്തത് പറയേണ്ടി വരികയും എനിക്കിഷ്ടമല്ലാത്തവരോടൊപ്പം നിൽക്കേണ്ടി വരികയും ചെയ്യുമ്പോൾ ഏതോ ഒരു നിമിഷത്തിൽ എൻ്റെ കളങ്കം ഞാൻ തന്നെ കണ്ടെത്തുന്നൊരു മുഹൂർത്തത്തിൽ എനിക്ക് ബദ്ധ്യമായ ഭാവസ്മരണകൾ ഉടലെടുക്കുന്നൊരു വേളയിൽ യം വാ വിസ്മരൻ ഭാവം തജത്യന്തേ കളേബരം തം തമേ വൈദി കൗന്ദയ സദാ തദ്ഭാവഭാവിത എന്ന അർത്ഥത്തിൽ ആ ഭാവത്തെ ഭാവിച്ചിട്ട് ഈ കളേബരത്തെ ത്യജിച്ച് ആ ഭാവസങ്കല്പങ്ങളുള്ള കളേബരത്തിലേക്ക് കൂടുമാറുന്നത് അയത്നലളിതമായാണ്, അനായാസമാണ്. അതുകൊണ്ട് നീ നിൻ്റെയോ ഭീഷ്മരുടെയോ മറ്റുള്ളവരുടെയോ മരണം ഇന്ന് കാണുന്നത് ആ ഭാവതലം വരാത്തൊരവസ്ഥയിലാണ്. മൃത്യു ഭയപ്പെടേണ്ട ഒന്നല്ലെന്നും മൃത്യു ഒരവസാനമല്ലെന്നും ശരീരഗമനം അത്യന്ത സുലഭമാണെന്നും ഒക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഭീഷ്മരും ദ്രോണരുമൊക്കെ ഇതിനേക്കാൾ നീചയോനിയിൽ ജനിക്കുമോ എന്നോർത്തും നീ ദുഃഖിക്കേണ്ടെന്ന്, നിലവിലുള്ള കർമ്മങ്ങളെ ആസ്പദമാക്കി നോക്കിയാൽ അവർ പ്രാരബ്ധാനുസാരമാണ് ചെയ്യുന്നതെന്നും അവരും സദ്വൃത്ത നിരതന്മാരാണെന്നും ഒക്കെ സമാധാനത്തിന് നിനക്ക് കരുതാം. ദുർവൃത്തിയുണ്ടെങ്കിൽ അവർക്ക് പോകേണ്ട ശരീരത്തെ നിന്റെ കർമ്മങ്ങൾ ഇല്ലാതാക്കുന്നുമില്ല. നശോച്യ അശോച്യ ഭീഷ്മദ്രോണാദയ സദ്വൃത്തത്വാത് പരമാർത്ഥരൂപേണ ച നിത്യത്വാത്. അവർ ശോച്യരല്ല, സദ്വൃത്തന്മാരാണ്, സദാചാരികളാണ്, സൽക്കർമ്മനിരതന്മാരുമാണ്. അതുകൊണ്ട് അവരുടെ മൃത്യുസമയത്തെ ഭാവസ്മരണം ഉത്തമമായിരിക്കും. അവർ അവരുടെ പ്രാരബ്ധാനുസാരമുള്ള കർമ്മത്തിന് ശരീരത്തെ വലിച്ചെറിഞ്ഞു കൊടുത്ത് അനുഭവിക്കുകയാണ് എന്ന് ഭാഷ്യമതം. ഭീഷ്മ പിതാമഹന്റെ തത്വജ്ഞാനം
പരമഗതി വർണ്ണനം ഇവയൊക്കെ ഭീഷ്മസ്തുതിയിൽ കാണാം. അവയാണിതിന് അവലംബം. മഹാഭാരതത്തിൽ ദ്രോണനും മരണസമയത്ത് തൻ്റെ ആത്മാവിനെ ബ്രഹ്മത്തിൽ സമാഹിതമാക്കി നിർത്തി എന്ന് മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. അതാണ് അവലംബം. അപ്പോൾ 84 ലക്ഷം ഭിന്ന യോനിയിലൂടെയുള്ള സംസ്കാരം ജീവാത്മാവിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജനനം. ഏത് യോനിയിൽ ജനിക്കുന്നുവോ ആ സംസ്കാരം ജാഗൃതമാകുന്നു, അതിനനുഗുണമായി ജീവിക്കുന്നു. ഈ വസ്തുത അയത്നലളിതമായാണ് ഭഗവാൻ അവതരിപ്പിക്കുന്നത്. ഒരു ക്ലേശവുമില്ല. ഇത്ര നിസ്സാരമാണോ ജന്മവും മരണവും എന്ന് തോന്നിപ്പോവും. ഭഗവത്ഗീത പഠിക്കുമ്പോൾ ഈ ഒരു താത്വിക നില നാം ഉൾക്കൊണ്ടാൽ രോഗങ്ങളെ നാം എങ്ങനെ കാണണം, ബന്ധങ്ങളെ നാം എങ്ങനെ കാണണം, ഈ ലോകത്തിലെ കർമ്മകലാപങ്ങളെ നാം എങ്ങനെ കാണണം എന്ന ശരിയായൊരു വീക്ഷണം നമുക്ക് ലഭിക്കാതിരിക്കില്ല. ഭഗവത്ഗീതയെ മത ജീവിതത്തിൻ്റെ മതാനുഷ്ഠാനത്തിൻ്റെ ലോകങ്ങളിൽ തളച്ച് അതിനോട് മമതയുണ്ടാക്കി മത്സരത്തിന് മുതിരുമ്പോൾ ഈ ആശയങ്ങളെല്ലാം ചോർന്നു പോയൊരു തലമുറ അനുകൂലിച്ചും എതിർത്തും ജനിമരണങ്ങൾ തേടുന്നത് മതാന്തര ലോകങ്ങളിൽ തന്നെയാണെന്നും ഊഹിക്കാൻ ഇടയുണ്ട്. ഏതിനെ ശക്തമായി എതിർക്കുന്നുവോ ഭാവതലം അതായിത്തീർന്നാൽ ഒരുവൻ എതിർത്തതെല്ലാം മൃത്യുസമയത്തവൻ്റെ ഭാവതലമായി വരും. അപ്പോൾ അവൻ ജനിക്കുന്നത് ആ യോനിയിലായിരിക്കും. ഒരു മതത്തിലെ അംഗങ്ങളെ എതിർത്തും മതസിദ്ധാന്തങ്ങളെ എതിർത്തും തൻ്റെ മതം സ്ഥാപിക്കാൻ ശക്തിയായൊരുങ്ങുന്നവൻ നാരദൻ്റെ സംരംഭയോഗപ്രകാരം നാളെ അതായായിരിക്കും ജനിക്കുക. അതുകൊണ്ട് തന്നെ ഒരു സിദ്ധാന്തത്തെ എതിർക്കുന്നവൻ അതായി തന്നെയായിരിക്കും ജനിക്കുക. സിദ്ധാന്തങ്ങളെല്ലാം പഠിക്കുന്നത് നല്ലതാണ്, അപഗ്രഥിക്കുന്നത് നല്ലതാണ്, ഉത്തമ അംശങ്ങൾ സ്വീകരിക്കുന്നത് നല്ലതാണ്. അധമ അംശങ്ങളെന്ന് തോന്നുന്നവ സ്വീകരിക്കാതിരിക്കുന്നതും നല്ലതാണ്. പ്രിയവും അപ്രിയവും അതിൽ നിന്ന് വ്യത്യസ്തമായ ലോകമാണ്. ആധുനിക മാനവൻ്റെ പരിഷ്കാരം പ്രിയപ്രിയങ്ങളുടെ ലോകങ്ങളെ മാത്രമേ സൃഷ്ടിക്കുന്നുള്ളൂ. എന്നിട്ട് ആ അപ്രിയത്തിനും പ്രിയത്തിനും അവൻ സഹിഷ്ണുതയെന്നുകൂടി പേർ നൽകുമ്പോൾ അത് വളരെ വൈചിത്ര്യമുള്ള ലോകമാണ്. തൻ്റെ മതം ശ്രേഷ്ഠമാണെന്ന് സ്ഥാപിച്ചുകൊണ്ട് പുലർത്തുന്ന ഒരു സഹിഷ്ണുത മതങ്ങളുടെ ലോകത്തെ വൈരത്തിൻ്റെ ഇതിഹാസമാണ്. മതവൈരങ്ങളെ സൃഷ്ടിച്ച് സഹിഷ്ണുവാണെന്ന് സ്ഥാപിക്കാൻ വെമ്പൽ കൊള്ളുന്നവർ നടത്തുന്ന യുദ്ധങ്ങൾ ഇന്ന് ഇതിഹാസങ്ങളുടെ ഭാഗമാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഒന്ന് ചിന്തിച്ചാൽ അർജുനൻ്റെ മുമ്പിൽ കൃഷ്ണൻ വെക്കുന്ന ഈ താത്വികാംശം അഹിംസയുടെ, സദാചാരത്തിൻ്റെ, സന്മനോഭാവത്തിൻ്റെ, സഹിഷ്ണുതയുടെ ഏറ്റവും ഉന്നതമായ ദൃഷ്ടാന്തമാണ്. അപ്പോൾ ആത്മാവ് കേവലം വിഷയജ്ഞാനം പ്രതി കാരണമല്ല, മനസ്സ് വിശേഷജ്ഞാന കാരണമാണ്. അതാണ് മനസ്സും ആത്മാവും തമ്മിലുള്ള വ്യത്യാസം. ആത്മാവ് കേവലമാണ്, അത് വിഷയജ്ഞാനം പ്രതി കാരണമല്ല.
മനസ്സാകട്ടെ വിഷയജ്ഞാന കാരണമാണ്. ഏതു വിഷയജ്ഞാനം പ്രതി മനസ്സു കാരണമാവുന്നുവോ ആ വിഷയാകാരം മനസ്സു സ്വീകരിക്കുന്നു. അപ്പോൾ ഒന്നിനെ എതിർക്കാൻ, ഒന്നിനെ അനുകൂലിക്കാൻ മനസ്സിന് വിഷയാകാരകാരിത ആവശ്യമാണ്. വിഷയാകാരകാരിതയിലാണ് മനസ്സ് ബന്ധിക്കുന്നത്. ഇതം വൃത്തി വിശിഷ്ടമായ അറിവ് മനോവൃത്തി വിശിഷ്ടമായി പ്രതിഫലിക്കുമ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. ഏത് വിഷയാകാരം മനസ്സ് സ്വീകരിച്ചുവോ മനസ്സങ്ങനെയായിത്തീരും. കൊച്ചുകുട്ടികളോടൊപ്പം കളിച്ചും ചിരിച്ചും അവരോട് കൂട്ടുതേടിയും കുറച്ചു കാലം ജീവിച്ചാൽ മനസ്സ് ശൈശവ സഹജമായ വിഷയാകാരകാരിത നേടും. കള്ളന്മാരോടും കൊള്ളക്കാരോടുമൊപ്പം നിരന്തരമായി ഇടപെടുകയും അല്ലെങ്കിൽ അവരുടെ ഇതിഹാസങ്ങളൊക്കെ വായിക്കുകയും അത് സങ്കല്പിക്കുകയും അതുമല്ലെങ്കിൽ അവരോട് എതിർക്കാൻ അവരെ എന്തൊക്കെ അവർ ചെയ്യുന്നു എന്ന് സങ്കല്പിക്കുകയും ചെയ്താൽ അനുകൂലിച്ചത്, അവരുടെ ലോകങ്ങളെ വായിച്ചറിവായിത്തീർന്നത്, അവരെ എതിർത്തറിവായിത്തീർന്നതെല്ലാം അവരായിത്തീരും. സാഹിത്യം, കല മുതലായവയിലെല്ലാം വില്ലനിയെ നൈരന്തര്യമുള്ളതായി അവതരിപ്പിക്കുമ്പോൾ നായക വിജയം നൈരന്തര്യമുള്ള ഒന്നായി തീരാത്തിടത്തോളം വില്ലനി ഭാവതലത്തിൻ്റെ സ്വപ്നമാവുകയും ജനിയായിത്തീരുകയും ചെയ്യും. ഇതൊന്നും നമ്മുടെ ആളുകൾ ശ്രദ്ധിക്കാറില്ല. അർജുനനും കൂട്ടരുമെല്ലാം യുദ്ധക്കളത്തിൽ നിന്ന് യുദ്ധത്തിൻ്റെ ഭാവതലങ്ങളെ സ്വീകരിച്ചപ്പോൾ, ഹിംസയുടെ ആയുധങ്ങളുമായി താതാത്മ്യം പ്രാപിച്ചപ്പോൾ, ബാണം തൊടുത്ത് മരിക്കുന്നവൻ, ബാണമേറ്റു മരിക്കുന്നവൻ, ആ ബാണപ്രയോഗത്തിലെ ചാതുര്യം മനസ്സിൽ വിഷയാകാരകാരിതയായിത്തീർന്നാൽ ഇനിയൊരു ജന്മവും യുദ്ധത്തിൻ്റെത് തന്നെയാകുമോ? ഒരു യുദ്ധം അനന്തകോടി യുദ്ധങ്ങളെ പ്രസവിക്കുന്ന മാതാവായിത്തീരുമോ? ഒരു ശത്രുത അനന്തകോടി ശത്രുതകളുടെ ജന്മം കൊരുക്കുന്ന കുരുക്കായിത്തീരുമോ? ഇതൊക്കെ സംഗതമാണ് ഈ ചിന്തയിൽ. അതുകൊണ്ട് മനോവൃത്തി സംജാതമാവുന്ന തലം, അതിൻ്റെ വിശേഷജ്ഞാനം ഉണ്ടാവുന്ന തലം, പരൻ്റെ ശരീരത്തിൽ വരെ തൻ്റെ മനസ്സ് വൃത്തിയുളവാക്കിയാൽ അതിൻ്റെയും അറിവുണ്ടാകുന്നു. മനോവൃത്തിയുടെയും ചിത്തവൃത്തിയുടെയും കെട്ടുപാടിൽ കലർപ്പില്ലാതാവണമെങ്കിൽ സത്യപ്രതിഷ്ഠയും അനിവാര്യമാണ്. വിഷയഗ്രഹണത്തിൻ്റെയും വിഷയലോകാവിഷ്കാരത്തിൻ്റെയും വിഷയ ഉപഭോഗത്തിൻ്റെയും വിഷയ നിയന്ത്രണത്തിൻ്റെയും വിഷയ ഉപഭോഗരചനയുടെയും വിഷയത്യാഗത്തിൻ്റെയും വൈവിധ്യമർന്ന പഠനം എല്ലാം ഈ രഹസ്യത്തിലാണിരിക്കുന്നത്. വിഷയങ്ങളെ നാം പഠിക്കാനൊരുമ്പെടുമ്പോൾ, വിഷയലോകങ്ങളെ നാം ഉൾക്കൊള്ളുമ്പോൾ, സത്യപ്രതിഷ്ഠയുടെ ഈ അറിവിനെ നാം പരിഗണിക്കേണ്ടതാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഐതിഹാസികമായ ഈ ശ്രീകൃഷ്ണ സന്ദേശത്തെ നമുക്കായി അവതരിപ്പിച്ച വ്യാസൻ്റെ പാവനപാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം നമിച്ച് ഈ ഭാഗം നമുക്ക് ഇങ്ങനെ സമർപ്പിക്കാം.